ടേസ്റ്റ് ഓഫ് ചിറ്റ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ പാലക്കാട്ടുകാർക്ക് ഇത് ചിലപ്പോൾ പരിചയം കാണില്ല, തിരുവനന്തപുരംകാർക്ക് സുപരിചിതമായിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ ഡിഷ് എന്താണെന്നുള്ള കാര്യം നമുക്ക് വീഡിയോയിലൂടെ കാണാം. മുരിങ്ങാക്കായും മീനും കൂടിയാണ് നമ്മളിന്നിവിടെ കറി വയ്ക്കാൻ പോണത്. അടിപൊളി ടേസ്റ്റാണ് ഈ കറിക്ക്. നമുക്കിത് എങ്ങനെയാണ് കറി വെച്ചെടുക്കുക എന്നുള്ള കാര്യം നമുക്ക് കാണാം. കറി വയ്ക്കാനായിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ ചെറിയ തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വാളമുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം, ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ. നമുക്കിതിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് എന്താ ഇതുപോലെ അരക്കുക, നല്ലവണ്ണം അരച്ചെടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രം നന്നായി ചൂടായതിനു ശേഷം കുറച്ച് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി അധികം ആവശ്യമില്ല, അതുകൊണ്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി മതി. ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പ് നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആ മിക്സിയുടെ ജാറിലെ വെള്ളം മൊത്തം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 വലിയ പച്ചമുളക് നടുവേ കീറിയിടാം. ഒരു ചെറിയ തക്കാളിയും കൂടെ നമുക്കിതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും. അടുപ്പ് നന്നായി ഒന്ന് കത്തിച്ച് കൊടുക്കാം. ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുരിങ്ങക്കായ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്രേവി നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുരിങ്ങക്കായ് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതൊരു വെറൈറ്റി കറിയാണിത്. ഇത് ഈ മുരിങ്ങക്കായൻ്റെ ഒരു പ്രത്യേക മണവും ഈ മീനിൻ്റെ ടേസ്റ്റും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക്. ഒരു 10 മിനിറ്റ് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച നമുക്ക് ആ മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂരമീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1 കിലോ ചൂരമീനും 1/4 കിലോ മുരിങ്ങക്കായാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 3-4 ചുള വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ചതച്ചതാണ്. കുറച്ച് ഇഞ്ചിയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ നമുക്കിതിലേക്ക് ചതച്ച് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഇതൊരു 10-20 മിനിറ്റ് അടച്ച് വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ
അപ്പോൾ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായി ഈ വീഡിയോയുടെ താഴെയായി കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്തായി കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഏകദേശം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ആഹാ, അടിപൊളി. ആ മുരിങ്ങക്കായൻ്റെയും മീനിൻ്റെയൊക്കെ കൂടെ ചേർന്നുള്ള ഒരു പ്രത്യേക മണം സൂപ്പറായിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ചൂരമീൻ തന്നെ വേണമെന്നില്ല, മത്തിയോ അയിലയോ ഒക്കെ ചേർത്ത് ഇതുപോലെ കറി വയ്ക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം.